ത്രിമൂർത്തികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. സംഹാരം നടത്തുന്ന ഭഗവാൻ ശിവനും സ്തുതി എന്ന കർമ്മം നിർവഹിക്കുന്ന വിഷ്ണുവിനും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിന് ക്ഷേത്രമോ ആരാധനയോ നടത്താറില്ല. എന്തുകൊണ്ട്? നമ്മൾ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലൊരു തർക്കമുണ്ടായി. ലോകത്തിലെ ഏറ്റവും ഉഗ്രപ്രതാപിയും ശ്രേഷ്ഠനും താനാണ് എന്നായിരുന്നു രണ്ടുപേരുടെയും വാദം. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാതെ സ്വയം ശരിയാണെന്ന് ഉറച്ചു നിന്നു. ഇതുകൊണ്ട് ഭഗവാൻ ശിവന് ദേഷ്യം വന്നു. അങ്ങനെ ഭഗവാൻ ശിവൻ രണ്ടുപേരുടെയും നടുവിൽ ശിവലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ നോക്കി നിൽക്കെ ശിവലിംഗം വളരാൻ തുടങ്ങി. വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റം കണ്ടെത്തുന്നവരായിരിക്കും ത്രിലോകങ്ങളുടെ അധിപൻ എന്ന ഒരു അസരീരിയും കേട്ടു. രണ്ടുപേരും ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ബ്രഹ്മാവ് ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്താൻ മുകളിലേക്കും മഹാവിഷ്ണു താഴത്തെ അറ്റം കണ്ടെത്താൻ താഴേക്കും സഞ്ചരിച്ചു. എന്നാൽ വളരെ ദൂരം സഞ്ചരിച്ചിട്ടും ശിവലിംഗത്തിന്റെ അറ്റം രണ്ടുപേർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അവർ ഒരുപാട് തളരുകയും ചെയ്തു. ആ സമയത്താണ് ബ്രഹ്മാവിന്റെ കയ്യിൽ ഒരു കൈതപ്പൂ വന്ന് വീണത്. നല്ല സുഗന്ധവും സൗന്ദര്യവുമുള്ള പൂവിനെ കളയാൻ മനസ്സു വന്നില്ല. ആ പൂവിനെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോഴേക്കും മഹാവിഷ്ണുവും തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ തിരിച്ചു വന്നു. അവിടേക്ക് എത്തിയ ബ്രഹ്മാവിനോട് മഹാവിഷ്ണു ശിവലിംഗത്തിന്റെ അഗ്രം കണ്ടെത്താനായോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. ബ്രഹ്മാവ് അഗ്രം കണ്ടെത്തിയെന്ന് നുണ പറഞ്ഞു. തെളിവിനായി കൈതപ്പൂവും കാണിച്ചു. ശിവലിംഗത്തിന്റെ അഗ്രത്തിൽ നിന്നും കിട്ടിയതാണ് ഈ കൈതപ്പൂ എന്നും പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് സത്യമാണോ എന്ന് വിഷ്ണു കൈതപ്പൂവിനോട് ചോദിച്ചു. എന്നാൽ കൈതപ്പൂവും ബ്രഹ്മാവ് പറഞ്ഞ നുണ അത് തന്നെ ഏറ്റുപറഞ്ഞു. അതറിഞ്ഞതോടെ ഭഗവാൻ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് നുണ പറഞ്ഞതിൽ കോപാകുലനായ ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ ഒരു തല നഖം കൊണ്ട് നുള്ളിയെടുത്തു. അതിൽ ദേഷ്യം വന്ന ബ്രഹ്മാവ് തന്റെ തലയോട്ടി കൊണ്ട് ഭിക്ഷയെടുക്കാൻ നിനക്ക് ഇടവരട്ടെ എന്ന് ഭഗവാൻ ശിവനെയും ശപിച്ചു. ബ്രഹ്മാവിനൊപ്പം നുണ പറഞ്ഞ കൈതപ്പൂവിനെ ഇനി ആരും പൂജക്കെടുക്കാതെ പോകട്ടെ എന്ന് ശിവൻ ശപിച്ചു. ഇത്തരത്തിൽ ശിവഭഗവാന്റെയും ധ്രുഗു മഹർഷിയുടെയും ശാപം മൂലമാണ് ബ്രഹ്മാവിനെ ആരും പ്രതിഷ്ഠിക്കാത്തതും പൂജിക്കാത്തത്, അതുപോലെ കൈതപ്പൂവിനെയും ആരും പൂജക്കെടുക്കാത്തത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. നന്ദി, നമസ്കാരം.